പഴക്കടയുടെ മുൻപിൽ കച്ചവടക്കാരൻ ഒരു ബോർഡ് തൂക്കി. തണ്ണിമത്തൻ ഒരെണ്ണം 30 രൂപ, 3 എണ്ണം 100 രൂപ. ആ വഴി പോയവരെല്ലാം ബോർഡ് വായിച്ച് ഓരോന്നോരോന്നായി 3 എണ്ണം വാങ്ങിച്ച് 10 രൂപ ലാഭിച്ചതിൻ്റെ അഹങ്കാരത്തിൽ എല്ലാവരും മടങ്ങി. അതിലൊരു യുവാവ് പറഞ്ഞു, താങ്കൾ 3 എണ്ണം 100 രൂപ എന്നെഴുതി വെച്ചിട്ടും ഞാൻ 90 രൂപയ്ക്ക് 3 എണ്ണം വാങ്ങി. താങ്കൾക്ക് ബിസിനസ് അറിയില്ല. അയാൾ പോയപ്പോൾ കടക്കാരൻ സ്വയം പറഞ്ഞു, ഞാനിങ്ങനെ എഴുതിയതുകൊണ്ടാണ് 10 രൂപ ലാഭിക്കാൻ വേണ്ടി എല്ലാവരും 3 എണ്ണം വീതം വാങ്ങിയത്. ഇന്ന് നേരത്തെ തന്നെ എല്ലാം വിറ്റഴിഞ്ഞു. സമീപനങ്ങൾ മാറാതെ പരിണിതഫലം മെച്ചപ്പെടില്ല. ഏത് കാര്യത്തിലും നിലവിലുള്ള ചില വ്യവസ്ഥാപിത രീതികളും നടപടിക്രമങ്ങളും ഉണ്ടാകും. അവയെല്ലാവർക്കും പരിചിതവും കുറേ പേരെങ്കിലും ഫലം കണ്ടിട്ടുള്ളവയുമാകും. അത്തരം സമ്പ്രദായങ്ങളിലൂടെ തന്നെ യാത്ര ചെയ്യാനാണ് ഭൂരിഭാഗം പേർക്കും ഇഷ്ടം. അവ ഇടത്തരം വിജയങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. പക്ഷേ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് പുതിയ തീരങ്ങളിലെത്തുക. മറ്റാരും തിരഞ്ഞെടുക്കാത്ത ശൈലികളും പെരുമാറ്റ രീതികളും സ്വീകരിക്കുന്നവർക്കു മാത്രമേ മറ്റാർക്കും ലഭിക്കാത്ത അനന്തരഫലങ്ങളും ലഭിക്കൂ. എല്ലാ കാര്യങ്ങളും പാരമ്പര്യങ്ങൾക്കനുസരിച്ചോ വിജയിച്ചവയെ അനുകരിച്ചോ ചെയ്യാനാകില്ല. പാരമ്പര്യങ്ങൾ അവ തുടങ്ങിയ കാലഘട്ടത്തിൻ്റെ ആവശ്യവും പ്രത്യേകതയുമായിരുന്നു. വിജയിച്ച പ്രയത്നങ്ങൾ അവ ചെയ്ത ആളുകൾക്ക് അനുയോജ്യമായവയായിരുന്നു. വേറൊരു കാലത്തിനും മറ്റൊരാൾക്കും യോജിച്ച പ്രവൃത്തികൾ അതുപോലെ തന്നെ പിന്തുടരുന്നതാണ് പലരും ആഗ്രഹിച്ച ഉയരങ്ങളിലെത്താത്തതിന് കാരണം. അസംബന്ധമെന്ന ആളുകൾ പറഞ്ഞ മാർഗങ്ങളെ പുൽകുന്നവരാണ് പിന്നീട് അസാധാരണക്കാർ എന്ന് വിളിക്കപ്പെടുന്നത്. സ്വയം വിശ്വസിച്ച് നടത്തിയ കണ്ടുപിടുത്തങ്ങളും തുടക്കമിട്ട പ്രവർത്തനങ്ങളും എതിരഭിപ്രായങ്ങളിൽ തട്ടിത്തകരാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മവഞ്ചന. മെനയപ്പെട്ട പല തന്ത്രങ്ങളും പുറത്തിറങ്ങുന്നതിന് മുൻപേ പരാജയപ്പെടുന്നത് സാഹസികത ഇഷ്ടപ്പെടാത്തവരോട് അവ പങ്കുവച്ചതുകൊണ്ടും അനർഹരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുത്തതുകൊണ്ടുമാണ്. വേണ്ട സമയം അനുവദിച്ചാൽ ഓരോ പരീക്ഷണവും അതിൻ്റേതായ ഫലങ്ങൾ നൽകും.